ഫിഷ് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളെല്ലാം എടുക്കാം. ഇപ്പം എല്ലാവരും മുള്ളില്ലാത്ത മീനാണല്ലോ ഫിഷ് ഫിംഗർ എടുക്കാറുള്ളത്. ഞാൻ മുള്ളുള്ള മീൻ തന്നെ കുറച്ചൊന്ന് വേവിച്ചിട്ട് ചുമ്മാ ഒരു 5 നിമിഷം ഒന്ന് ആവി കയറുമ്പോൾ അത് വെന്തുള്ളൂ. അത് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്കിത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ആ മീനിന് ആവശ്യമായ ഉപ്പ് മാത്രം മതി. ഇട്ടിട്ട് ഉപ്പ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരാവി വരുമ്പോൾ നമുക്കത് എടുക്കാം. അത് മുള്ളെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇത് ഒരു 5 നിമിഷമാണ് വെന്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മീന് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്കിത് വാങ്ങി ആറാൻ വയ്ക്കാം. ആറിയിട്ട് വേണം നമുക്ക് അതിൻ്റെ മുള്ളെല്ലാം തിരിച്ചെടുക്കാൻ. ആ നേരം കൊണ്ട് നമുക്ക് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് കൊത്തമല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി ഒരു 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ചിലർ വെറും മീൻ മാത്രം ചെയ്യുള്ളൂ. അപ്പം ഞാനത് കഷ്ണം മീനല്ലാതെ മുള്ളുള്ള മീനായതുകൊണ്ടാണ് ഇതൊക്കെ. അപ്പോൾ ഈ മീനിൻ്റെ സ്മെല്ല് വരില്ല, മീനിൻ്റെ ഒരു നാറ്റം, ഒരു ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ല് വരുമല്ലോ മീനിൻ്റെ, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റു സാധനങ്ങളെല്ലാം ഞാൻ ഇടുന്നത്. അതെല്ലാം കൂടെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചുമ്മാ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വതക്കിയിട്ട് നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഇടാം. കുറച്ചെണ്ണ അതേ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ലൈറ്റായിട്ടൊന്ന് വാടിയാൽ മതി. അതിൻ്റെ പച്ചമുളക് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വതക്കുന്നത്. ഇത് വതക്കിയിട്ട് നമുക്ക് ഫിഷിൻ്റെ കൂടെ നമുക്ക് ഇടാം. ഒരുമിച്ച് അല്പം ഉപ്പ്. ഇനി ഈ കൊത്തമല്ലിയും കറിവേപ്പിലയും അരിഞ്ഞു വെച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം. കറിവേപ്പില കൊത്തമല്ലി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മാറ്റാം. ഇത്ര നിറയും നമുക്ക് മിക്സിൻ്റെ കൂടെ ചേർക്കണം. മീനും മുള്ളെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റിയെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കൊത്തമല്ലി എല്ലാം കൂടെ അതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ മീനും അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ മണവും സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഒരു സ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നെ നമുക്ക് ഈ പച്ചമുളകും കുരുമുളകും ഇട്ടിട്ട് എരിവ് കുറവാണെങ്കിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ഇടാം. ഇനി ഒരിത്തിരി മഞ്ഞൾപ്പൊടി എൻ്റെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട്. ഇത്ര ഇട്ടിട്ട് ഒക്കെ നല്ലോണമൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ ചേർത്ത്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കണം. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് അതിൻ്റെ ബാറ്റർ നല്ല ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടും. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഒരു ബാറ്റർ, ഇത് ഒരു മാവ് നമ്മൾ കുഴക്കുന്ന പോലെ നല്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഫിഷും മിക്സും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫിംഗർ ഫിഷിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ഈ ഷേപ്പിൽ നമുക്ക് ഓരോന്നാലും ചെയ്തെടുക്കാം. ഞാനിവിടെ
എല്ലാം നമ്മൾ ഈ ഷേപ്പിൽ എല്ലാം റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഒരു മുട്ട, കുറച്ച് മഞ്ഞളും ഇത്തിരി ഉപ്പും ഇട്ട് നല്ലോണം കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനെ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നല്ലോണം പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മീഡിയം ചൂടിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. മീൻ കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ സ്മെല്ലാണ് അതെന്നും പറഞ്ഞിട്ട് ആൾക്കാർ പിള്ളേർ കഴിക്കാതിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാനും പറ്റും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വറുത്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് കരിഞ്ഞ് പോകും. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് എടുക്കാം. ലൈറ്റായിട്ടൊന്ന് തിരിച്ചിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയും. ഇത് നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് പൊടിയില്ല, എന്നാലും ഒന്ന് കേരളത്തിൽ നമ്മൾ എടുക്കണം. ഇത് വറുക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണമാണ് ഇതിന്. ഇത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ ഫിഷ് ഫിംഗർ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് കഴിക്കാനും. ഇല്ലേ, സൗണ്ട് വരുന്നുണ്ടോ? അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇതുപോലെ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യണം. നല്ലൊരു ടേസ്റ്റി സൈഡ് ഡിഷാണ്. സ്റ്റാർട്ടറായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് അവരവരുടെ കമൻറ്റും അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ഇത് കാണാത്ത ആൾക്കാർ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.